ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ തവ റോസ്റ്റുമായിട്ടാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമ്മുടെ പ്രോൺസ് തവ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം പ്രോൺസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചെറുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടുന്നത് തേങ്ങാക്കൊത്താണ്, ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 3 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളാണ് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ ഞാനിവിടെ പുളിവെള്ളം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഇനി നമുക്ക് ചെമ്മീനെ ഒന്ന് മസാല ഇടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മസാലകളെല്ലാം അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇപ്പം നമ്മൾ ആ ചെമ്മീനിനകത്ത് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇട്ട ചെമ്മീനെ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതാകുമ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ എല്ലാം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്രോൺസിനെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീനെ ഒരു 2-3 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മറിച്ചിടണം. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീന് 2 സൈഡും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഒരു ഷാളോ ഫ്രൈ ആയി വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ എടുത്തു വച്ചിരിക്കുന്ന ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുള്ളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഓൾറെഡി അതിനകത്ത് കുറച്ച് മീൻ ഫ്രൈ ചെയ്തതിൻ്റെ മസാല ഉണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ മസാലയ്ക്ക് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയുടെ എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ മസാല ഇട്ട് വച്ചിരുന്ന മസാലയുടെ ബാക്കി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ മസാല ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ആ മസാല തന്നെ അതിലേക്ക് ചേർത്താൽ മതിയാവും. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലെ പ്രോൺസിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഡ്രൈ റോസ്റ്റായിട്ടാണ് വയ്ക്കുന്നത്.
നിങ്ങൾക്കിപ്പം കുറച്ച് തിക്ക് ഇച്ചിരി മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ പ്രോൺസ് മസാല ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മസാല എല്ലാം നന്നായിട്ട് പ്രോൺസിലെല്ലാം പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.